ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി പോയി കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ അടിയിൽ കമൻറ്റായി എഴുതുക. ദോഹ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ മാഡ്രിഡ് എയർപോർട്ടിലേക്ക് ടേക്ക് ഓഫിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഫ്ലൈറ്റിൽ കിട്ടിയ അതേപോലത്തെ പ്രൊട്ടക്റ്റീവ് കിറ്റ് നമുക്കിവിടെ ക്രൂ ആണ് തരുന്നത്. അവിടെ നമ്മുടെ ഓരോ സീറ്റിലും ഉണ്ടാകുക ചെയ്ത് തരുന്നത്. അത്യാവശ്യം നല്ല ബിസി ഉള്ളൊരു എയർപോർട്ടാണ് ഈ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റുകൾ ഓരോന്നോരോന്നായി ടേക്ക് ഓഫിന് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആളുകൾ പറഞ്ഞു വീഡിയോ ഷേക്കിയാണ്, സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കമ്മിയാണെന്നൊക്കെ. ഞാൻ മൊബൈലിലാണ് സാധാരണ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാനൊരു ഗോപ്രോ വാങ്ങുകയൊക്കെ ചെയ്തു, പക്ഷേ അത് എൻ്റെ കയ്യിലേക്ക് ഞാൻ വരുമ്പോഴേക്കും കിട്ടിയില്ല. പക്ഷേ അത് എങ്ങനെയെങ്കിലും ഷിപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറേ വീഡിയോസുകളൊക്കെ ഇടാം. കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട്, അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് കാണുക. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് കാണുന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എയർപോർട്ടിൻ്റെ രണ്ട് സൈഡും റൺവേ ആയതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് പാരലലായിട്ട് ഒരു ഫ്ലൈറ്റ് കൂടി ടേക്ക് ഓഫ് ആയത്. നമുക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. എയർപോർട്ട് കടലിൻ്റെ തീരത്തായതുകൊണ്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഖത്തർ എന്ന രാജ്യം വളരെ ചെറുതായതുകൊണ്ടും നമുക്ക് ടേക്ക് ഓഫ് ആയതിനു ശേഷം താഴേക്ക് നോക്കുമ്പോൾ കരയും കടലുമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. ഞാനിരുന്ന റോയില് നടുവിലെ സീറ്റിൽ പാസഞ്ചർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കംഫർട്ടായിരുന്നു നമുക്ക് യാത്ര ചെയ്യാൻ. ടേക്ക് ഓഫായി ഒരു അരമണിക്കൂറിന് ശേഷം ക്യാബിൻ ക്രൂ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഇതിനു മുമ്പ് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ചൂസ് ചെയ്തു. സ്ക്രാമ്പിൾഡ് എഗ്, ഗ്രിൽ ടൊമാറ്റോസ്, ക്രീമി സ്പിനാച്ച്, അതുപോലെ തന്നെ ഗ്രില്ലഡ് ചിക്കൻ സോസേജ്, റോസ്റ്റഡ് പൊട്ടറ്റോ, അങ്ങനെ അതൊക്കെയായിരുന്നു മെനു. ഫ്ലൈറ്റിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഇപ്രാവശ്യം നമുക്ക് റിയൽ വ്യൂ ക്യാമറകൾ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു അടിപൊളിയൊരു സിസ്റ്റമാണത്. മമ്മൂട്ടിയുടെ ഗാനഗന്ധർവം എന്ന സിനിമയൊക്കെ കുറച്ച് നേരിട്ട് കണ്ടു. ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പഫ് ടൈപ്പ് ചിക്കൻ സാൻഡ്വിച്ചും മാംഗോ ജ്യൂസും തന്നു അവർ. ശരിക്കും ഇതിനെ മാംഗോ ജ്യൂസ് ഒന്നും വിളിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് കട്ടിയായിരുന്നു. ഇതിന് മാംഗോ പ്യൂരേ അല്ലെങ്കിൽ മാംഗോ പൾപ്പ് എന്നൊക്കെ പറയാം, അത്രയ്ക്കും നല്ല കട്ടിയുള്ളൊരു ജ്യൂസായിരുന്നത്. സ്ക്രീനിൽ ഫ്ലൈറ്റിൻ്റെ ഇൻഫർമേഷനിൽ ഏറ്റവും എനിക്ക് അത്ഭുതമായി തോന്നിയത് പുറത്തുള്ള ഇപ്പോഴത്തെ തണുപ്പ് എന്ന് പറയുന്നത് -58 ഡിഗ്രി എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇപ്പോഴത്തെ തണുപ്പ് പുറത്ത് എത്രമാത്രം എന്ന്. റിയൽ വ്യൂ ക്യാമറ ഉള്ളതുകൊണ്ട് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്ന ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് വീൽ പുറത്തേക്ക് വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാം. അങ്ങനെ നമ്മൾ അഡോൾഫോ സുവാരസ് മാഡ്രിഡ് ബരായാസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. നമ്മുടെയൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സിസ്റ്ററെ നമ്മൾ പരിചയപ്പെട്ടു, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് സ്പെയിനിലാണെന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു. എൻ്റെ ഒപ്പം ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ലോബോൻ്റെ അടുത്തായിരുന്നു സിസ്റ്റർ ഇരുന്നിരുന്നത്.
ഇനി അടുത്ത ഫ്ലൈറ്റിനുള്ള ഗേറ്റ് കണ്ടുപിടിക്കണം. അതിനുമുമ്പ് എമിഗ്രേഷൻ കാര്യങ്ങൾ, ക്ലിയറൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ടെർമിനലിലേക്ക് പോകണം. ടെർമിനലിലേക്ക് പോകാൻ അവിടെ തന്നെ മെട്രോ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് നിലത്ത് ഇങ്ങനെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും അങ്ങനെ പാലിക്കുന്നതായിട്ട് കണ്ടില്ല. ഓരോ രണ്ട് മിനിറ്റിലും മെട്രോ ഉണ്ട് അവിടുന്ന്. നമ്മൾ മെട്രോ വന്ന് മെട്രോയിൽ കയറി അടുത്ത ടെർമിനലിൽ ഒരു 5 മിനിറ്റത്തെ യാത്ര. ഇവിടെയുള്ള ആർക്കും ഇംഗ്ലീഷ് അങ്ങനെ വല്ലാതെ അറിയില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ സ്പാനിഷിലാണ് പറയാറ്. പിന്നെ ഹൈ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു തരുള്ളൂ. എനിക്കാണെങ്കിൽ ആകെ 3 സ്പാനിഷ് വാക്കുകൾ മാത്രമേ അറിയുള്ളൂ. ഒന്ന് മുച്ചസ് ഗ്രാസിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച്, 2 സി എന്ന് പറഞ്ഞാൽ യെസ്, 3 നമ്മൾ ആരെങ്കിലും അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട്, ആണുങ്ങളാണെങ്കിൽ സെനിയോറോ അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ സെനിയോറിറ്റോ. എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ K68 എന്ന ഗേറ്റിലായിരുന്നു. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറി. ഇബേറിയ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് കമ്പനി ആയിരുന്നു അത്. സാധാരണ നമ്മളവിടെ ഇൻഡിഗോ ഒക്കെ പോലെയുള്ള ചെറിയൊരു ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലൊരു ചെറിയൊരു ഫ്ലൈറ്റിനെ കണ്ടു. അത് സാധാരണ ATR എന്നാണ് ഈ ഫ്ലൈറ്റിന് പറയാറ്. രണ്ട് മണിക്കൂറും 50 മിനിറ്റും മാത്രം ഡ്യൂറേഷനുള്ള ഒരു ഫ്ലൈറ്റായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ അതുപോലെ. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ലാൻഡ് ചെയ്തു. പക്ഷേ മറ്റ് രണ്ട് ലാൻഡിങ്ങിൻ്റെ അതേപോലെയല്ല, ഇവിടെ കൊടുന്നിട്ട് ശരിക്കൊരു ഫ്ലൈറ്റ് ഇടുന്ന പോലെയാണ് ഇട്ടത്. നമുക്ക് വല്ലാത്തൊരു കുലുക്കമൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എയർപോർട്ട് സെക്യൂരിറ്റി വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതും വീഡിയോ എടുത്തു. മുംബൈയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത ബാഗേജൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഏജൻറ്റ് എയർപോർട്ടിൽ വരുമെന്നാണ് കമ്പനി അറിയിച്ചത്. ഏജൻറ്റ് വന്ന് ഓരോരുത്തരെ പേര് വിളിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. ഹോട്ടൽ പ്രിൻസിപ്പ എന്നൊരു 3-സ്റ്റാർ ഹോട്ടലാണ്. ഇതിനു മുമ്പും 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ അവർ ഡിന്നർ കഴിച്ചോളാൻ പറഞ്ഞു. ടൂണയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെജിറ്റബിൾ സലാഡും അതുപോലെ തന്നെ സ്ക്വിഡ് ഡ്രിങ്കും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മളവിടെ ഡിന്നറിന് കഴിച്ചത്. അത് കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് പോയി. ഈ രണ്ട് വീഡിയോയും ഒരുമിച്ച് കണ്ടവർക്ക് എൻ്റെ ഒപ്പം യാത്ര ചെയ്തൊരു ഫീല് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ
അപ്പോൾ നീണ്ട 24 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഇന്നലെ നമ്മൾ രാത്രി 12 മണിക്ക് ബോംബെയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ സാന്താക്രൂസ് ദേ തെനറിഫെ എന്ന ഈ ഒരു ദ്വീപിലേക്ക് നമ്മളെത്തി. സ്പെയിനിൻ്റെ മാസ്കൊക്കെ വെച്ചിട്ട് ചെവിൻ്റെയൊക്കെ ശരിക്കും നമ്മുടെ തരിച്ച പോലെയായി, ഇതൊന്നും അറിയുന്നില്ല നമ്മൾ, കാരണം ഇത്രയും നേരമായിട്ട് നമ്മൾ മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് നടന്നിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.